ഹായ്. അപ്പൊ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന ദിവസമാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ വീട്ടിലൊക്കെ കാര്യങ്ങളും കേക്ക് ഉണ്ടാക്കുന്നു. കേക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ട്, എന്നുവെച്ചാൽ ഒരു ഒന്നര കിലോന്റെ കേക്ക്, അപ്പൊ അത് രണ്ടു പ്രാവശ്യമായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും അപ്പൊ ഒരു കിലോന്റെ കേക്ക് ചെയ്തു. അപ്പൊ നാത്തൂന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു സൺഡേയില്, അപ്പൊ അവിടേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആണ് ഇത്, വീഡിയോ പിടിച്ചു വെച്ചതാണ് ഞാനിത്. അപ്പൊ നമ്മുടെ എന്താ പറയാ, വേറെ എന്തെങ്കിലും ജോലികളപ്പോ ഈസി ആയിട്ട് നമ്മളെങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്യാം, അത്രയ്ക്കൊക്കെ തന്നെയുള്ളു. പിന്നെ നാത്തൂന്റെ വീട്ടിലേക്ക് പോകണത്, കേക്ക് കൊണ്ടുകൊടുക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലാ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇന്നത്തെ പ്രഭാതം അങ്ങനെ തുടങ്ങുകയാണ്. അപ്പൊ പൈപ്പ് തുറന്ന് നോക്കിയിട്ടാണ് അത് തുടങ്ങണത് കേട്ടാ. അപ്പൊ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഹാപ്പി ആയി. അപ്പൊ ഞാൻ വെച്ച് കുറച്ച് തുണികളുണ്ട്, അത് വാഷിംഗ് മെഷീനിൽ ഇടണം. പിന്നെ കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഉണ്ടാക്കണതാണ് ഇന്നത്തെ ഒരു പണി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മൂന്ന് കേക്ക് ഉണ്ടാക്കണം, രണ്ട് ഒരു കിലോൻ്റെയും ഒരു അര കിലോൻ്റെയും, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഒന്നര കിലോൻ്റെ ഒരു കേക്കായിട്ടും രണ്ട് പറയാം, ഞാൻ രണ്ട് നില കേക്ക്, അതായത് ടു ടയർ കേക്ക് ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് വൈകുന്നേരമാണ് സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ പറ്റണതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ കേക്കിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അടുക്കള പണിയിലേക്ക് തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ അഞ്ചര ആയപ്പോഴേക്കും എഴുന്നേറ്റ് കേട്ടോ. സാധാരണ 6 മണിക്ക് കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കാറ്. ചായ എന്തായാലും വെക്കാണ്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ചായ ഒന്ന് വെച്ച് വെച്ചു. നമ്മുടെ അരിഞ്ഞു വെച്ചുകൊണ്ട സംഭവങ്ങളൊക്കെയാണ് ആ ചുറ്റുപാത്രത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചതാണ് കേട്ടോ. കേക്ക് ടിന്നെ തയ്യാറാക്കി വെച്ചു. പിന്നെ നമ്മുടെ കേക്കിൻ്റെ പാത്രങ്ങൾ ആദ്യം തന്നെ ഓണാക്കി ഇടണമല്ലോ, എന്നിട്ട് വേണ്ട നമുക്ക് കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഒരുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ കണ്ടപ്പോൾ എൻ്റെ ചാനൽ ഓർമ്മ വന്നത്. നമ്മൾ ഓരോരുത്തരും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ആ സിനിമയിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരാൾ അനുഭവിക്കണില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ആ അടുക്കളയിലെ കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഭർത്താവ് ആ രീതിയിലുള്ളതല്ല. പിന്നെ ലാസ്റ്റുള്ള അതൊന്നും എൻ്റെ വീട്ടിലില്ല. അപ്പം അങ്ങനെ ഓരോ പക്ഷേ അതനുഭവിക്കണവരും ഉണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും പല പല വീടുകളിലും ഓരോ ഭാഗങ്ങൾ എല്ലാം കൊടുത്തിട്ട് ഒരു സിനിമ ആക്കിയിരിക്കുകയാണ്. അത് ഓരോരുത്തരുടെ വീട്ടിലും ഒന്നല്ലെങ്കിൽ ഒന്നൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതല്ലാതെ നിവൃത്തിയില്ലല്ലോ. എന്താ വെച്ചാൽ രണ്ട് പേരും ഇപ്പോൾ എൻ്റെ ഭർത്താവ് അത്യാവശ്യം കുറേശ്ശൊക്കെ ഒന്ന് ജോലി സഹായിക്കും. പക്ഷേ ഈ പറഞ്ഞമാതിരി ചെറുപ്പത്തിലൊന്നും ജോലി ചെയ്ത് ശീലിക്കണില്ലല്ലോ. ആൺമക്കളെ ആരായാലും അങ്ങനെ ശീലിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലുതാകുമ്പോൾ അവർക്ക് അങ്ങനെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റില്ല. പെൺമക്കളെ ശീലിപ്പിക്കും, അവരുടെ ജോലിയാണ് അത് എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുന്നത് കൊണ്ട് അവരത് ഓട്ടോമാറ്റിക് അത് ചെയ്യും. അറിയില്ലെങ്കിലും ആദ്യം വഴക്കൊക്കെ കേൾക്കും, പിന്നെ ഓട്ടോമാറ്റിക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കൊരു നിവൃത്തി ഇല്ലാണ്ടാവുമ്പോഴാണ് ഹസ്ബൻഡ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും ആദ്യമൊന്നും ഒട്ടും സഹായിക്കുന്നുണ്ടായില്ല. അടുക്കളയിൽ വരുന്നതന്നെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ. പിന്നെ എനിക്കൊരു സർജറി കഴിഞ്ഞു. പിന്നെ ബ്ലഡിൻ്റെ കുറവുള്ള പ്രശ്നമുണ്ട് എനിക്ക്. ഓവറായിട്ട് അങ്ങനെ പണിയെടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് തളരും, ചിലപ്പോൾ ശരീരം തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയൊക്കെ വരും. അപ്പോൾ അത് കാരണം അത് പേടിച്ചിട്ടാണ് പിന്നീട് ചേട്ടൻ ആ സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥിരം, ഞാൻ എപ്പോൾ അടുക്കളയിൽ വന്നാലും പണിയില്ലെങ്കിലും എൻ്റെ ഒപ്പം തന്നെ അവിടെ നിൽക്കും. എന്ന് വെച്ചാൽ പറ്റണ പണി, അങ്ങനെ ഓവറായിട്ടൊന്നും അറിയില്ല ആൾക്ക്, എന്നാൽ കൂടി പറ്റണത് കഷ്ണം അരിഞ്ഞ് തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും അടുപ്പത്ത് വരുന്ന കിടക്കണമെങ്കിൽ ഇളക്കണത്, അല്ലെങ്കിൽ ചായ ആക്കി എടുക്കുക, അങ്ങനെ നളകരിഞ്ഞ് തരിക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് തരാറുണ്ട്. അതും ചെയ്ത് കൊടുക്കാത്തവരും ഉണ്ട് അല്ലേ, അതിനേക്കാളും കൂടുതൽ ചെയ്യണവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യാണ്ട് നമുക്ക് നിവൃത്തിയില്ല. ഇതിപ്പോൾ ഇന്ന് കേൾക്കുന്ന വെച്ചാൽ നാത്തൂൻ്റെ മോൾക്കാണ്. അപ്പോൾ അവസാനം ഞാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോണതും അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻട്രോയിൽ പറയും ഞാനത്. അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് കടുപ്പത്തേക്ക് ആക്കിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ കേട്ടോ. അപ്പം ഇനി വൈകുന്നേരമാണ് കേക്ക് സെറ്റ് ചെയ്യുള്ളൂ. കാലത്ത് വേവിച്ച് വെച്ച് പോയാലാണ് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊന്ന് മുറിക്കാനായിട്ട് ചൂടൊക്കെ അറി നല്ല കറക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, അതാണ് ഏറ്റവും നമുക്ക് സേഫ്റ്റി, അല്ലെങ്കിൽ എന്താ പറയുക, അത് കറക്റ്റായി കിട്ടണത് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട് ചോറിലൊഴിച്ച് ഊറ്റാനായിട്ട്. അപ്പോൾ അത് നാലടുപ്പത്തും ഒപ്പമാണ് കേട്ടോ തികച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് നാലെണ്ണുള്ളതാണ് ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയേനെ. രണ്ട് ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ നാലെണ്ണെണ്ണ ഉണ്ടായിട്ടും മതിയാവാത്ത ഒരു അവസ്ഥയായില്ലേ. അപ്പോൾ അര കിലോൻ്റെ കേക്ക് ഇങ്ങോട്ട് പോന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റേതും വെന്തു കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ വേഗം തന്നെ മാറ്റി വെക്കാണ്. അതിപ്പോൾ കഴുകാൻ നിൽക്കണില്ല, ചൂടല്ല, ചൂടിൽ നമുക്ക് ആ പാത്രങ്ങൾ കഴുകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ കൈ പൊള്ളാത്തടത്തേക്ക് മാറ്റി എടുത്ത് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കും വെന്തു കിട്ടിയിട്ടാ. അപ്പോൾ ഏകദേശം രണ്ട് സെയിമായിട്ട് തന്നെ 1 കിലോൻ്റെ 1/2 കിലോൻ്റെയും വെന്തതെന്ന് വെച്ചാൽ 1/2 കിലോൻ്റെ കുക്കറിൽ വെച്ചത് കാരണം കൊണ്ട് വേഗം വെന്തു. ഇത് പിന്നെ 1 കിലോനായതുകൊണ്ട് അത് പിന്നെ ഈ പോട്ടിലല്ല.
ഏകദേശം രണ്ടും സെയിം ആയിട്ട് തന്നെ വെന്തു. മറ്റേ രണ്ടാമത് വെച്ച കേക്ക് കുറച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ വെന്തത്. അങ്ങനെ നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെമ്മീനും മാങ്ങിയും ഒരു കറിയാണ് ഇന്ന് വെക്കണത് കേട്ടോ. സാധാരണ ഞാൻ ഒക്കെ കുക്കറിൽ അടിക്കാറൊന്നുമില്ല, ഇന്ന് പക്ഷെ എല്ലാതും കൂടിയിട്ട് കുക്കറിൽ ഒറ്റയടി അടിക്കലാണ് ചെയ്തത്. മാങ്ങയൊക്കെ അരിഞ്ഞു, എല്ലാതും റെഡിയാക്കി. കുറച്ചൊക്കെ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നാളികേരം അരയ്ക്കാൻ പോയി കേട്ടോ. അത് കുക്കറിൽ അടിച്ചു വെച്ചു. അപ്പോൾ ഈസി ആയിട്ടുള്ള കറികൾ മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഉപ്പേരിക്ക് എന്ത് ക്യാബേജാണ്, ക്യാബേജ് തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നാളികേരം അരയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ തലേദിവസം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കേക്ക് ഉണ്ടാക്കി വെക്കല്. ഈ രാവിലെ നമ്മൾ ജോലിക്ക് പോകണേറ്റ് പിന്നെ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി ടെൻഷൻ പിടിച്ച പണിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് പിറ്റേ ദിവസമൊക്കെ കേക്ക് നല്ല തണുത്ത് റെഡി ആയി കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച എങ്കിലും കേക്ക് സെറ്റ് ചെയ്യണം. ഞായറാഴ്ചത്തെ പരിപാടിക്കാണ്. എന്നാൽ കൂടി നമ്മൾ എപ്പോഴും കേക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റുമോ അങ്ങനെയുള്ള ഒരു ഇതിൽ ഒരു ദിവസം മുന്നേ തന്നെ എല്ലാതും തയ്യാറാക്കാനാണ് ഞാൻ ഈ വെള്ളിയാഴ്ച ചെയ്യുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കുന്നത് വെച്ചോ നല്ല തലവേദനയായിട്ട് കിടന്ന കടുപ്പ് കിടന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് കേക്ക് ഉണ്ടാക്കുന്നത് മാറ്റിയത്. അപ്പോൾ ചോറൊക്കെ വെന്തിരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് ഊറ്റാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുക. പിന്നെ പഞ്ചസാര പാനിക്കുള്ളത് വെക്കുന്നുണ്ട്, ചായക്കുള്ളത് വെക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയിൽ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊന്നും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വന്നു കണ്ടിട്ട് അതിൽ മധുരം ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പഞ്ചസാര പാനിക്ക് ഞാൻ ഈ പ്രാവശ്യം ഇത്തിരി മധുരം കൂട്ടിയെടുത്തു കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അത് കാരണം 3 കപ്പ് വെള്ളത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ഞാൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഞാൻ പകുതി ഞാൻ എടുക്കാറുള്ളൂ, 1.5 കപ്പൊക്കെ എടുക്കാറുള്ളൂ പഞ്ചസാര. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നാവിലെ ചലിഞ്ഞു പോകണ പോലത്തെ ആയിരുന്നു. അപ്പോൾ റെഡ് വെൽവെറ്റൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടാത്തത് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഇതേ കഴുകി വരുകയാണ്. ഞാൻ നല്ലോണം വെള്ളത്തിൽ തന്നെ ക്യാബേജ് കഴുകി വരും കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പല വെള്ളത്തിലിട്ട് ഞാൻ കഴുകി വാരി എടുക്കും കേട്ടോ. നല്ലോണം പിഴിഞ്ഞെടുക്കും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് അധികം വെള്ളമൊന്നും അതിലുണ്ടാവില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ക്യാബേജിൻ്റെ ഒന്നിൻ്റെയും റെസിപ്പിയൊന്നും ഞാൻ പറയണില്ല. എൻ്റെ വീഡിയോ കണ്ട് കൂട്ടുകാർക്കൊരു ജോലി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ഹാപ്പി വിത്ത് ശ്രീയുടെ ചാനലിൽ കാണാറുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചാനൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ കാണാൻ എനിക്ക് പറ്റാറില്ല. എന്നാലും കുറച്ചെങ്കിലും ഞാൻ ആ വീഡിയോ വന്ന് കിടന്നു കഴിഞ്ഞാൽ കാണാറുണ്ട്. ഏകദേശം തൃശ്ശൂർകാരി തന്നെയല്ലേ. ഞാൻ ആ ശ്രീര കടയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും ഇറങ്ങണമെന്ന് വിചാരിച്ചു, അവിടെ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല, കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ആ കടയുടെ മുന്നിക്കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോവുക കേട്ടോ. ആ ശ്രീര കടയുടെ മുന്നിക്കൂടെയാണ്. നല്ല ഭംഗിയാണ് ആ കട കാണാനായിട്ട്. പിന്നെ സാധനങ്ങളൊക്കെ നല്ല ഒതുക്കി വെച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ തോന്നും. ഞാൻ മുന്നേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കടയിനെയാണ് അതിൻ്റെ ആ വൃത്തി കണ്ടിട്ട്. പിന്നെയാണ് ശ്രീര ചാനലിൽ അത് കണ്ടതും ശ്രീര കടയാണ് അതെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്വപ്ന ചേച്ചിയുടെ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കാനാന്ന് തോന്നുന്നുണ്ട് ചോദിച്ചത്. അങ്ങനെ പറഞ്ഞത് ഒരുവിധപ്പെട്ട ചാനലൊക്കെ ഞാൻ കാണും, പക്ഷെ സ്ഥിരമായിട്ട് എല്ലാ ചാനലും കാണാൻ നമുക്ക് പറ്റില്ല. ഏത് ചാനൽ കണ്ടാലും ഞാൻ കുറച്ചെങ്കിലും എടുത്ത് കാണും കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഒക്കെയാണല്ലോ. എനിക്ക് ഡാൻ മേലപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പനി റെഡി ആയി. ഇനി അവിടെ ചോറുണ്ടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലല്ലേ വൈകുന്നേരം നല്ല തണുത്തിരിക്കുള്ളൂ. നമ്മുടെ കറിയൊക്കെ വെന്തു, ഉള്ളി കാച്ചിട്ടു. ഇനി ക്യാബേജ് അടുപ്പത്തേക്ക് ഇടണം. അത് പിന്നെ ഇനിയിപ്പോൾ അധികം പണിയില്ല. അല്ലാതെ ഞാൻ അതിൽ ചതച്ചിട്ടത് കൂട്ടുകാർ കണ്ടോയെന്ന് അറിയില്ല ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് കമ്പത്തല്ലേ വേണ്ടു. ഇനി അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കമൻറ്റിനെ പറ്റി. പിന്നെ ജാൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ മറന്നുപോലെന്ന്. ജാൻസി ചോദിച്ചൊരു ചോദ്യം ഞാൻ അതിൽ കണ്ടില്ല, കാണാതെ പോയതാണോന്ന് അറിയില്ല. ഞാൻ പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അതിന് മറുപടി പറയാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ശബ്ദം കൊടുക്കുന്ന നേരത്തെ അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ഇത് വീട്ടിലേക്കുള്ള കേക്കാണ് കേട്ടോ. എന്തായാലും അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവിടെ മോന് കേക്ക് എന്തായാലും ചോദിക്കും. ഇവർക്ക് കേക്കിൻ്റെ കൊതിയൊന്നും മാറിയിട്ടില്ല ഇത്രയ്ക്ക് കേക്ക് ഉണ്ടാക്കി കൊടുത്താലും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു റെഡ് വെൽവെറ്റ്, പിന്നെ റെഡ് വെൽവെറ്റ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് കുറേ കാലമായി കേട്ടോ. തുടക്കത്തിലുള്ള ആ റെഡ് വെൽവെറ്റ് ഞാൻ പിന്നെ ഒരെണ്ണം സെയിൽ ചെയ്യാനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പോൾ ഇത് തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അത്യാവശ്യം പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ ക്യാബേജ് അടുപ്പത്തിട്ടുണ്ടല്ലോ, ചായ എടുത്ത് കുടിക്കാൻ കേട്ടോ. അപ്പോൾ പാൽ ചായ കുടിച്ചാൽ നമുക്ക് ചെറിയൊരു ക്ഷീണം ഒന്നും മാറില്ല. കട്ടൻ ചായ കുടിക്കുന്ന പോലെ അത് ദാഹം മാറുള്ളൂ, പക്ഷേ പാൽ ചായ കുടിച്ചാൽ ഒരു ക്ഷീണം മാറുന്ന പോലെ തോന്നും.
അപ്പോൾ വൈകുന്നേരം കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അത് കാരണം കൊണ്ട് വൈകുന്നേരത്തേക്ക് വേഗം കറി പകർത്തി വെച്ചിട്ടോ. വൈകുന്നേരം വന്നിട്ട് ചോറ് കറി വെക്കാനും അതിനൊന്നുള്ള സമയമില്ല. അത് കാരണം കൊണ്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇത്തിരി ചോറെടുത്തുണ്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ, ജോലിക്ക് പോവുകയാണ്. പിന്നെ ഇതേ വൈകുന്നേരം ഒന്ന് ഫ്രഷായി. നമുക്ക് കോവിഡ് കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ആവാണ്ടൊന്നും അകത്തേക്ക് വേറെ ഒന്നിനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുക്കളയുടെ ഒരവസ്ഥയാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ എല്ലാം ഒതുക്കി. എന്ന് വെച്ചാൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്ഥലം അവിടെ ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ വിശക്കണ ആൾക്കാർക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറും കറികളും ചായയും ഒക്കെ ചൂടാക്കുകയാണ് കേട്ടോ. ചൂടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി കഴിക്കുന്നവർക്ക് വന്ന് എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇനി ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ഓരോന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ അതൊന്നും വേണ്ടല്ല, ആദ്യം തന്നെ അത് ചെയ്തു. ഞാനും കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ചിട്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് തുടങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ശരിയാവില്ല, കുറച്ച് കഴിയുമ്പോൾ ആകെ ബുദ്ധിമുട്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഒരു സ്നാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിന് ഇങ്ങനെ തിരക്കുള്ള ദിവസം ചെയ്യണം. ഞാനൊരു പരിപാടിയാണ് നമ്മുടെ മാഗി ഉണ്ടാക്കൽ. അങ്ങനെ ഒരു രണ്ട് പാക്കറ്റ് മാഗി കഴിച്ചു കൊണ്ടുവന്നാലാണ് അവർക്ക് രണ്ടെണ്ണം വയറ് നിറയുള്ളൂ. അപ്പോൾ എന്തൊക്കെ തലേദിവസം കഴിച്ച കുഴലപ്പം ഉണ്ടല്ലോ, കുഴലപ്പം ചായയും ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. ചെറിയൊരു വിശപ്പിന്. പിന്നെ ഇതേ മാഗി സാധാരണ കൂട്ടുക. മാഗി ഉണ്ടാക്കാൻ അറിയാത്തൊരാൾക്കുള്ള അപ്പോൾ വേറെ ലെവലിലൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. സാധാരണ പോലെ തന്നെ ഇത്തിരി വെള്ളം ചൂടും തിളപ്പിച്ച് അതിൽ ആ മാഗി മസാല പൊട്ടിച്ചിട്ട് മാത്രം ഇട്ടാം. അല്ലാണ്ട് അതിന് കുറേ ഒരു ഇതോ പച്ചക്കറി അരിഞ്ഞിടാനോ അല്ലെങ്കിൽ ചിക്കൻ കഷ്ണങ്ങളാക്കി ഇടാനോ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എളുപ്പപ്പണി ചെയ്യണമെങ്കിലും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുമാണ്. ഹെൽത്തി ഒന്നും ആവില്ല, എന്നാൽ കൂടി ഇഷ്ടപ്പെട്ടതാണ്. ഇടയ്ക്കൊക്കെ നമുക്കൊരു മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ലേ. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കഴിയും ചെയ്യും. അപ്പം ഞാൻ അത് കാരണം കൊണ്ട് അത് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പുറത്ത് മസാല കഴിക്കാൻ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. മസാലയൊന്നും അങ്ങനെ കഴിക്കണം നല്ലതൊന്നല്ല. എന്നാലും പിന്നെ ഒരു ചെറിയൊരു തോണ്ട് കഴിക്കാനൊക്കെ ഞാൻ കൊടുക്കും. അപ്പം നമ്മുടെ നൂഡിൽസൊക്കെ തയ്യാറായി. അപ്പം ഇനി അവർക്ക് ഇതേ വിളമ്പി കൊടുക്കാണ് കേട്ടോ. അപ്പം നൂലങ്ങനെ പൊട്ടാനൊന്നും പാടില്ലല്ലോ, അങ്ങനെ വലിച്ച് കഴിക്കണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങി. അപ്പോൾ കേക്കൊക്കെ ചൂടാറി അവിടെ കറക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം കാണിക്കുന്ന പോലെ തന്നെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. 3 കപ്പ് തന്നെ ആദ്യം എടുത്ത് ബീറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ലെവലിൽ തന്നെ ബീറ്റ് ചെയ്യണം. ഇതോ ഈ കേക്കിൻ്റെ റെസിപ്പി പറയാത്തതുകൊണ്ട് ഇതൊന്നും ഇതിലത്ര പറയേണ്ട ആവശ്യമില്ല. എന്നാലും ചെറിയ എന്തെങ്കിലും ടിപ്പ് കൂട്ടുകാർക്ക് കിട്ടിയെങ്കിലോ. അപ്പോൾ ചീസ് ഞാൻ അതേ ഒരു 100 ഗ്രാം തന്നെ അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. എന്നിട്ട് അതിൽ നമ്മുടെ ക്രീം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെയറിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ സാധാരണ ഷുഗർ സിറപ്പ് തന്നെയാണ് കൊടുത്തത്. ലെയറിൽ ചീസ് ക്രീം കൊടുത്ത കാരണം കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും റെഡ് വെൽവെറ്റിന് ചെയ്യേണ്ട. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചും ഞങ്ങളെ വീട്ടിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 3 കേക്ക് ഞാൻ റെഡിയാക്കി. ഞാൻ ഫ്രീസറിൽ കൊണ്ടുവച്ചു കേട്ടോ നമ്മുടെ കേക്കുകൾ. അപ്പം ഈ ഒരു കോലായി നമ്മുടെ അടുക്കള കേട്ടോ. അത് കഴിഞ്ഞ് ഇതായി ഞാൻ കേക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ എടുക്കുകയാണ്. അപ്പോൾ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ സ്ട്രോയോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയറോ എന്തെങ്കിലും കുത്തി വയ്ക്കണം. അപ്പോൾ ഇത്തിരി കൂടി വണ്ണത്തിലുള്ളതായ കുഴപ്പമില്ല. എനിക്ക് കിട്ടിയത് ഇതായ കാരണം 4 ചെറിയ കോലുകൾ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. എന്നുവെച്ചാൽ മുകളിലെ കേക്ക് അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ടയർ കേക്ക് ഞാൻ ഇതൊന്നും ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു ഇത് മാത്രമേ ഇനി ഈ ഒരു പ്രത്യേകതയുള്ളൂ. ബാക്കി റെഡ് വെൽവെറ്റ് ഇട്ടതല്ലേ. അപ്പോൾ അങ്ങനെ 4 എണ്ണം കുത്തി വെച്ചു കേട്ടോ. അതിൻ്റെ മേലെയാണ് നമുക്ക് ചെറിയ കേക്ക് വെക്കേണ്ടത്. 2 ഫ്രീസറിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോവില്ല. അല്ലെങ്കിൽ പിന്നെ 1 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷനും വിചാരിക്കാറില്ല. സാധാരണ പോലെ തന്നെ അതിങ്ങനെ വലിച്ച് ആ കത്തി കൊണ്ട് എടുത്തപ്പോൾ ഒരു കറക്റ്റായിട്ട് കിട്ടി. കറക്റ്റായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. വിചാരിച്ച ടെൻഷനൊന്നും വേണ്ടി വന്നില്ല. നമ്മൾ ഡോൾ കേക്ക് ഉണ്ടാക്കണതിലൊക്കെ വളരെ വളരെ ഈസിയാണിത്. അപ്പോൾ ഒരു 3 കേക്കൊക്കെ ഉണ്ടാക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയൊരു ഫിനിഷിങ് കുറവ് വരില്ല നമ്മൾ ആ കത്തിയൊക്കെ വെക്കുമ്പോൾ. അതൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കേക്കിൻ്റെ തരി ഒന്ന് പൊടിച്ച് ഫ്രൈ ചെയ്ത് പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. മോളി കൂടെ ഒരു വലിയൊരു സ്ക്വയർ ഇറക്കി കൊടുക്കണം കേട്ടോ. അതിരി വണ്ണമുള്ള കോലായ അത്രയും നല്ലത്. അതൊക്കെ കേക്കിൻ്റെ ഷോപ്പിൽ കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ നേരത്തെ അത്ര കളറ് തോന്നില്ല. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല കളറ് ആവും കേട്ടോ. റെഡ് കളർ നല്ല കളർ, അത്യാവശ്യം കളറാവും. പിന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓവർ കളർ ചേർക്കില്ല. ഇനി ഓവർ കളർ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മോളി കൂടെ ഉള്ള കോല് ഞാനിതേ കുത്തി ഇറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുത്തിയപ്പോൾ ഇത്തിരി നീളം കുടിക്കണം. അപ്പോൾ വീണ്ടും എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങൾ പൊട്ടിച്ച് വന്നിട്ട് വീണ്ടും ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഈ അധികം ഡെക്കറേഷൻ ഒന്നും കൊടുക്കണില്ല. ഇനി ഈ സൈഡിൽ ഇത് ഈ ഗോൾഡാണ് കൊടുക്കണുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല കേട്ടാ. പിന്നെ ചെറുതായിട്ട് അരുമൂലയ്ക്ക് ഒന്ന് ഒരു ലൈനൊക്കെ കൊടുത്തു, അത്രയ്ക്ക് മുകളിൽ ഹാപ്പി ബർത്ത്ഡേ വെച്ചു. അപ്പം നടുവിൽ ആ സ്ഥലം വിട്ടേക്കുന്നത് നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് എടുത്തതാണ്. അവിടെ നന്ദന എന്ന് പേരെഴുതണം. പിറ്റേ ദിവസം എഴുതിയത് ഞാൻ ചോക്ലേറ്റ് കൊണ്ട് കേക്ക് കാണിക്കുന്നുണ്ട് കേട്ടത്. അപ്പം ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള കേക്കാണ്. അപ്പം ഇതിൽ വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല, വെറുതെ കേക്കിൻ്റെ പൗഡർ മാത്രം മുകളിൽ കൂടി ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു കേട്ടോ. അതും അന്ന് തന്നെ തയ്യാറാക്കി വെച്ചു. അപ്പം അതെ, ഇപ്പം ചിരി വരൂല്ലേ. നമ്മുടെ അടുക്കളയുടെ ഒരു കോല കണ്ടു കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ ആ ക്രീമല്ലേ, എല്ലതും വൃത്തിയാക്കി നല്ല ക്ലീനാക്കി പോയി കിടന്നുറങ്ങി. അന്ന് എഡിറ്റ് ചെയ്യാനുള്ള ദിവസം കൂടിയായിരുന്നു കഷ്ടകാലത്തിന്. പിന്നെ വീഡിയോ ഇടേണ്ട ദിവസം വീഡിയോ ഇടുക തന്നെയല്ലാതെ നിവൃത്തിയില്ല. കുറച്ച് തുണികൾ മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ തുണികളൊക്കെ അവർ മടക്കി എടുത്തുകൊണ്ട് പോയിട്ടാണ്. ഞാൻ തിരക്കുള്ള ദിവസം അങ്ങനെ ഓരോരുത്തരെ വിളിക്കും. അപ്പോൾ അതേ പിറ്റേ ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാട്ടോ. അപ്പോൾ ആ കേക്ക് മുറിക്കണതും കൂടി ഒന്ന് കാണിക്കണ്ടേ വെച്ചിട്ട് ഞാൻ ആ വൈകുന്നേരത്തെ ആ ഒരു സീൻ എടുത്തതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു, കത്തി വെക്കുമ്പോഴേക്കും ഇറങ്ങി പോവായിരുന്നു കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിരുന്നു കേക്ക്. അപ്പം നല്ല ടേസ്റ്റും റെഡ് വെൽവെറ്റിൻ്റെ പിന്നെ പറയാനില്ല ടേസ്റ്റിൻ്റെ കാര്യം. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ ഇരുന്ന് അത് കഴിച്ചു. ഞാൻ മാത്രം കഴിക്കുന്ന കാണിക്കണുള്ളതെന്നുണ്ടെങ്കിലും മൂന്നാളും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ കേക്ക് കൊണ്ട് നാത്തൂരോടേക്ക് പോയി. അപ്പോൾ അവൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കിടന്ന് ഓടിയിട്ടുള്ളതൊക്കെ കേട്ടോ ശബ്ദം ഞാൻ കളഞ്ഞു. ഞങ്ങളുടെ ശബ്ദം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. വലിയ പെട്ടിയായിരുന്നു, അത്ര വലിയ പെട്ടിയിരുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ കേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടാ. വലിയ പെട്ടിയത് ആദ്യം തന്നെ അവൾ തോണ്ടി കഴിക്കുകയാണ് കേട്ടോ. കേക്കിനോടുള്ള ഇഷ്ടം കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ അത് ബർത്ത്ഡേക്ക് മുറിക്കേണ്ട ആളാണ്. ആദ്യം തന്നെ ക്രീമൊക്കെ എടുത്ത് ഞാൻ നോക്കി നോക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായി അവിടെ ഇരുന്ന് തുള്ളണതൊക്കെ കാണാം കേട്ടോ. ഇപ്പം കുട്ടികൾക്ക് അങ്ങനെയല്ലേ, ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പം അങ്ങനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ കേക്കിൻ്റെ പെട്ടി ഇതേ അവളുടെ വീടായി. അങ്ങനത്തെ അവൾ അതിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഹായ് പറയാൻ പറയുമ്പോ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ചേട്ടനോടൊന്ന് വീഡിയോ പിടിക്കും ഞങ്ങൾ രണ്ടാളും ഇരിക്കണത് എന്ന് പറഞ്ഞ വഴി അവള് ഭയങ്കര സ്റ്റഡി ആയിട്ട് ഇരുന്നു കേട്ടാ. ഈ വീഡിയോ പിടിക്കാൻ സ്റ്റഡി ആയിട്ട് ഇരിക്കണതാ കാണുന്നത്. അപ്പൊ ചേട്ടൻ പിന്നെ പിടിച്ചിരിക്കുന്നത് അത്ര ശരിയാവണില്ല. അപ്പൊ ശരിയാവണില്ല ഇരുട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് നോക്കാൻ എഴുന്നേറ്റ വഴി അവളും എഴുന്നേറ്റു കേട്ടാ. പിന്നെ ദേ ഇപ്പോൾ നമ്മുടെ ടെഡി ബെയറിനെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ പെട്ടിക്കുള്ളിൽ. അവൾ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ. ഹായ്, അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണേ. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പിയും ടൂട്ടയർ കേക്കെന്ന് പറയുക, നമ്മൾ രണ്ട് നില കേക്കിനെ. അപ്പോൾ ടൂട്ടയർ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഈസി ആയിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ചൂട്ടാർ കേക്കൊക്കെ ഉണ്ടാക്കിയത്. സിമ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ധൈര്യം ഇല്ലാണ്ട് ഉണ്ടാക്കാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളൂ. വളരെ വളരെ ഈസിയാണ്. പിന്നെ ഏറ്റവും അടിയിൽ ഞാൻ കൊടുക്കുന്ന ആ ക്രീം കൂട്ടുകാരെ കൊടുക്കാണ്ട് ഇരുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുക്കാൻ കേട്ടോ കേട്ടോ. ഞാൻ ചിലപ്പോൾ വീടുകാരുടെ ഇടയിൽ വീടുകാരുടെ ഇടയിൽ പറയില്ല, അവസാനത്തെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ അടിയിൽ ഞാൻ എല്ലാ കേക്കിന് അടി ഭാഗത്ത് കുറച്ച് ആ ബേസും കുറച്ച് നേരം പരത്തി ക്രീം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ബേസിൽ നിന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടിഭാഗത്ത് പരത്തി കൊടുക്കണ്ട കേട്ടോ. കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടും. പിന്നെ മറ്റേതിൻ്റെ മുകളിൽ നിറച്ച് ക്രീം ഉണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് വരാം. അപ്പോൾ ഇത് നമുക്ക് കൂട്ടുകാരെ മുന്നിലേക്ക് എത്തേണ്ടത് ബുധനാഴ്ച രാവിലെയാണ്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെയാണ് അടുത്ത വീഡിയോ എത്തുക. അപ്പോൾ ഇനി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.